നമസ്കാരം. ഇന്നത്തെ സെഷൻ ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂട്ടരുടെ സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അയാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കും. ഇവിടെ പൊതുവെ അഥവാ ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം. വാനവീഥിയിൽ ഒരു അമ്മിക്കല്ല് ചരിച്ചു വെച്ച ആകൃതിയോടുകൂടിയ നാല് നക്ഷത്രങ്ങളെ ആയില്യം നക്ഷത്രമായി കണക്കാക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ബുധനാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ്. കൂടാതെ ഈ നക്ഷത്രം ഒരു അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. പൊതുവെ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ വലിയ രൗദ്ര സ്വഭാവികളും ചപലന്മാരുമായിരിക്കും. പൊതുവെ ഇവർക്ക് ഉപകാര സ്മരണകൾ താരതമ്യേന കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെത്ര വലിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചാലും ഇവരോട് അടുത്ത് ഇടപെട്ട് കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവത്തിൻ്റെ സ്വാദ് തിരിച്ചറിയുന്നതായിരിക്കും. ഇവര് നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ്. മാത്രമല്ല അവസരോചിതമായ പ്രവർത്തനങ്ങൾ ഇവര് കാഴ്ചവെക്കും. മികവുറ്റ പ്രവർത്തനങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സംഘങ്ങളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ ഒക്കെ നേതൃസ്ഥാനം വഹിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഈ നേതൃസ്ഥാനത്തിന് വേണ്ടി തന്നെ ഇവരാഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. പൊതുവെ ഇവര് തൊട്ടതെന്തിനും ഒരു ശാഠ്യബുദ്ധി കാണിക്കുന്ന തരത്തിലുള്ളവരാണ്. അതിരിൽ കവിഞ്ഞ് ആരോടും തന്നെ ഇവര് ഇടപെടുകയോ ഇണങ്ങിപ്പോവുകയോ ചെയ്യാത്ത ഇക്കൂട്ടര് ബുദ്ധി കൗശലതയുടെ കാര്യത്തിൽ അതിസാമർഥ്യക്കാരാണ്. ഇപ്പൊ ഇത് പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റുള്ളവർക്ക് ഇവരിൽ ചില തെറ്റിദ്ധാരണകൾ വരുത്തുന്ന ഒരു രഹസ്യം തന്നെയാണ് എന്ന് വേണം പറയാൻ. ഇവരുടെ സ്വതസിദ്ധമായ ഒരു രീതി അല്ലെങ്കിൽ സ്വതസിദ്ധമായ ഒരു ചാപല്യം തന്നെയാണ് ഇവര് തണ്ടന്മാരാണെന്നും അല്ലെങ്കിൽ അഹംഭാവികളാണെന്നുമുള്ള മറ്റുള്ളവരുടെ ഒരു തോന്നൽ. വാസ്തവത്തില് ഇവര് വളരെ ഭീരുക്കളും ശുദ്ധാത്മാക്കളും സാധു മനസ്സ് ഉള്ളവരുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തന്നോട് ചേർന്ന് നിൽക്കുന്നവർ അവര് അടുത്ത് ഇടപെടുകയോ അവര് തുറന്ന് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ മാത്രമേ ഇവരുടെ നിലപാടിന്റെ ഉള്ളുകള്ളികൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇവര് പലപ്പോഴും ഇവരെ കാട്ടി പൊതുവെ കാണുന്ന ഇവരുടെ ഗാംഭീര്യമായിട്ടുള്ള വിശ്വരൂപ പൊതുവെ പൊള്ളയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം. ഈ ആയില്യം നക്ഷത്രക്കാര് പൊതുവെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും തന്നെ അവര് വിശ്വസിക്കുകയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവര് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവര് ഏതൊരു കള്ളനെയും കൊള്ളരുതാത്തവനെയും വിശ്വസിക്കുകയും അവര് സമ്പർക്കം പുലർത്തി പോകുന്നതുമായിട്ട് കാണാം. ഇവിടെ മറ്റൊരു കാര്യം, ഇവര് പിശുക്കാണെങ്കിലും ധാരാളിത്വമാണെന്നുണ്ടെങ്കിലും ഇവര് തുല്യ അളവിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ജനങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഇവര് അതിസമർത്ഥന്മാരായിട്ടുള്ള കൂട്ടരാണ്. ഇവരുടെ ആഗ്രഹങ്ങള്, ഇവരുടെ ഏതൊരു കാര്യം പ്രവർത്തിക്കുവാനും അത് പറയുവാനുമുള്ള ഇവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമായിട്ടുള്ള നിർബന്ധ ചോദ്യം ചെയ്യരുത് എന്ന തരത്തിലുമുള്ള നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വാതന്ത്ര്യത്തിനോ ഇവരുടെ സുഖത്തിനോ എതിരായിട്ട് വരും എന്ന് തോന്നുന്ന കൂട്ടരോട് ഇവര് പൊതുവെ അകലം പാലിക്കുകയും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഇവര് ഒഴിവാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്.
എന്നാൽ തൻ്റെ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ഇവര് നല്ല രീതിയിൽ ആത്മാർത്ഥമായി അത് എത്ര വലിയ അപവാദങ്ങൾ കേട്ടാൽ പോലും അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇവര് വളരെ വലിയ അഭിമാനികളായിട്ടുള്ള കൂട്ടരാണ്. തൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എത്ര വലിയ കാഠിന്യമായ ത്യാഗം പോലും സഹിച്ച് ഇവര് പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. പൊതുവെ ഇവര് മറ്റുള്ളവർക്ക് നല്ലത് വരണം, അങ്ങനെ ദുഷ്ടചിന്തകളൊന്നും കാണിക്കാത്ത കൂട്ടത്തിലുള്ളവരാണ്. എങ്കിലും പലപ്പോഴും ഇവര് മനസ്സാൽ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കാൻ പാത്രമായി ആകുന്നു എന്നുള്ളതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ തൻ്റെ ഇടവും തനിക്ക് താൻ പോകുന്ന രീതിയിലുള്ള പ്രകൃതകാരികളുമായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നേതൃസ്ഥാനങ്ങൾ വഹിക്കുവാൻ വളരെ നല്ല ശേഷിയുള്ളവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. പൊതുവെ അവരങ്ങനെ സൗന്ദര്യത്തിലൊന്നും ഭ്രമിക്കുന്നവരൊന്നും അല്ല, അല്ലെങ്കിൽ സൗന്ദര്യം അങ്ങനെ ശ്രദ്ധ കൊടുത്ത് കാണുന്നവരൊന്നും അല്ല. പൊതുവെ ആയില്യം നക്ഷത്രത്തിന്റെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയില്യം നക്ഷത്രം ഈ കർക്കിടക മാസം ദൈവാധീനം കാണുന്നുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമൊക്കെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് ഗ്രഹസ്ഥിതികൾ കാണിക്കുന്നു. പ്രവൃത്തി എപ്പോഴും അവനവന്റെ ബോധ്യത്തിൽ നിന്നും വരുന്ന ഒരു കാര്യം കൂടിയാണെന്ന് തിരിച്ചറിയണമല്ലോ. അപ്പൊ ആ ബോധ്യങ്ങൾ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കാൻ അത് സ്വയമേ, അതിപ്പോ ഐല്യ നക്ഷത്രം അല്ല ഏതൊരു നക്ഷത്രത്തിലായാലും ഏതൊരു മനുഷ്യരാണെങ്കിലും അവരവരുടെ ബോധ്യങ്ങളെ പറ്റി കൃത്യമായ അറിവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ എന്തായാലും അങ്ങനെ ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതകൾ ഇപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നു. അവര് അവരുടെ ഗൃഹസ്ഥാനത്ത് അഥവാ മാതാവിനും ഗൃഹത്തിനും ഉള്ള ചില അസ്വാരസ്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നു. അപ്പൊ അതിന് ചന്ദ്ര പ്രാധാന്യം നൽകി നവഗ്രഹ ശാന്തിയോ അല്ലെങ്കിൽ ദേവി ക്ഷേത്ര ദർശനങ്ങളോ, ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനങ്ങളോ നടത്തി പ്രാർത്ഥനയോടുകൂടി അവർ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഗൃഹത്തിൽ പരമാവധി വാക്വാദങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ പോവുക. മാതാവിന് ആരോഗ്യപരമായ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധി ചികിത്സയാണ് ആവശ്യം വന്നാൽ അത് ചെയ്യുക. മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് ഇവർക്ക് ഉപാസനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. ഉപാസന അത് പല രീതിയിൽ പല വിധങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വിശദമായി അറിയേണ്ട ഒരു കാര്യമാണ്. അത് വിശദമായിട്ട് അറിയേണ്ട കൂട്ടുകാർ അത് നേരിട്ട് ബന്ധപ്പെടുക. എന്തായാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. സഹോദര ബന്ധങ്ങളെയും ഒക്കെ ഒന്ന് ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് ഇപ്പൊ നല്ലത്. അപ്പൊ ഇവര് ഈ സമയം അതായത് ജൂലൈ 15 തൊട്ട് ഓഗസ്റ്റ് 16 വരെയുള്ള കാലം നിങ്ങൾ ഈ എന്താണ് കർക്കിടക മാസത്തിലെ ഫലങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിട്ടുള്ള പ്രാർത്ഥനകളോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ആയില്യം നക്ഷത്രക്കാരെ പറ്റി പറയാനായിട്ടുള്ളത്. വിശദ വിവരങ്ങൾ അറിയേണ്ട കൂട്ടര് ആയില്യം നക്ഷത്രക്കാര് നേരിട്ട് ബന്ധപ്പെടുക. നമ്മളിവിടെ കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ ID മുതലായ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് വരിക, നമുക്ക് പരസ്പരം അത് ചർച്ച ചെയ്ത് പോം വഴികൾ കണ്ടെത്താം. എല്ലാം മംഗളമായി വന്ന് ഭവിക്കട്ടെ. ഓം നമോ നാരായണായ.